പമ്പയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അയ്യപ്പന്മാരെ വഞ്ചിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. തൊരുവേലിൽ ക്യൂ നിൽക്കുന്ന അയ്യപ്പന്മാർക്ക് തണലിനായി താൽക്കാലിക സംവിധാനം ഒരുക്കുമെന്ന ഉറപ്പ് പാലിച്ചില്ല. പ്രതിഷേധം കനത്തതോടെ പേരിന് കൂടാരങ്ങൾ സ്ഥാപിച്ച ദേവസ്വം ബോർഡ് കൈയൊഴിഞ്ഞു. 2018 പ്രളയത്തിൽ പമ്പ കരകവിഞ്ഞൊഴുകിയപ്പോൾ തകർന്നതാണ് പമ്പയിലെ നടപ്പന്തൽ. വർഷം അഞ്ചു കഴിഞ്ഞിട്ടും നടപ്പന്തൽ പുനർനിർമ്മിച്ചിട്ടില്ല. നാമമാത്രമായ ഭക്തരെ മാത്രം ഉൾക്കൊള്ളാവുന്ന 3 ചെറിയ ഷെൽട്ടറുകളാണ് പകരം പണിതത്. പ്രതിദിനം ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരെത്തുന്ന പമ്പയിൽ ഈ ഷെൽട്ടറുകൾ വെറും നോക്കുകുത്തികളായി. അയ്യപ്പ ഭക്തരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനെത്തിയ ഹിന്ദു ഐക്യവേദി സംഘം ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. മുഴുവൻ ഭക്തർക്കും തണലൊരുക്കുന്ന തരത്തിൽ പമ്പ നദിക്കരയിൽ ഉടനീളം താൽക്കാലികമായി പന്തൽ സ്ഥാപിക്കുമെന്നായിരുന്നു ADM അടക്കം നൽകിയിരുന്ന ഉറപ്പ്. ആ ഉറപ്പ് പാലിച്ചില്ല എന്നത് മാത്രമല്ല, പകരം ചെറിയ കൂടാരങ്ങൾ നിർമ്മിച്ച് പ്രശ്നത്തിൽ നിന്ന് തടിതപ്പുകയാണ് ദേവസ്വം ബോർഡ് ചെയ്തത്. അനന്തരം പമ്പയിലെത്തുന്ന അയ്യപ്പ ഭക്തർ 5 മണിക്കൂറിലേറെ പൊരുവയിലെത്തി നിൽക്കേണ്ട ദുരവസ്ഥ. നല്ല ബുദ്ധിമുട്ടുണ്ട്. കൊച്ചിനെ തള്ളതീർത്തേക്കാണ്. ഇതൊന്നും ശരിയല്ല. ഞങ്ങൾ 25 മിനിറ്റ് ഇപ്പോൾ ഈ വെയിലെത്തിക്കണം. എന്താ ചെയ്യാൻ? ഉപയോഗിക്കല്ല. ഓ, വെയിലൊക്കെ നല്ല ചൂടാ, തിരക്കുണ്ട്. തിരക്ക് കൂടുതലാണ്. ഒട്ടും ഒന്നും സെറ്റപ്പുകളൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇവിടെ. സാധാരണ ചെയ്യണ പോലെയുള്ള മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പോലെയുള്ള അറേഞ്ച്മെൻ്റ് ഒന്നും ഇല്ലല്ലോ. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ അതാണല്ലോ. നമ്മളത്ര പ്രതീക്ഷിക്കുന്നുള്ളു. പ്രളയത്തിൽ തകർന്ന നടപ്പന്തൽ പുനർനിർമ്മിക്കുന്നതിന് ദേവസ്വം ബോർഡും വനംവകുപ്പും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പരസ്പരം പഴിചാരുകയാണ്. ജനം, പമ്പ.